തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അന്തരിച്ച ജോർജ് കുട്ടി ഇരുമ്പുഴിക്കലിന് നാടിന്റെ അന്ത്യാഞ്ജലി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തെല്ലിങ്കേരി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ജോർജ് കുട്ടി ഇരുമ്പുഴിക്കൽ. ഷിൻഡോ തോമസ് ചേരുന്ന വീട്ടിൽ നിന്നും ഷിൻഡോ, ഒരു ദാരുണമായ ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംഭവിച്ചത്. സംസ്കാരം എപ്പോഴാണ്? വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ശിവത്തെ, വളരെയധികം ദുഃഖത്തോടെയാണ് രാഷ്ട്രീയ കേരളം ഇദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തെ കാണുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സജീവ പ്രവർത്തനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തെല്ലങ്കേരി ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ജോർജ് കുട്ടി ഇന്നലെ രാത്രി 9:30 മരണപ്പെട്ടത്. പ്രചരണ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ഉടൻ തന്നെ പേരാവൂരിലെ സ്വകാര്യ ആശുപത്രി എത്തിക്കുകയും ചെയ്തെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കൊളക്കാട് നെടുമ്പുറ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്രതീക്ഷിതമായി ഇദ്ദേഹത്തിന്റെ ഈ നേതാവ് ദേഹവിയോഗം പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിലവിൽ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇന്നലെ അദ്ദേഹം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് എടൂർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷിജി നടുപ്പുറമിൽ കൂടിയായിരുന്നു പ്രചരണ പരിപാടികളൊക്കെ നടത്തിയത്. രാവിലെ 9:30 കോൽക്കടവിൽ നിന്നായിരുന്നു പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും നിരവധി വീടുകളിലും വ്യക്തികളൊക്കെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥനയൊക്കെ നടത്തുകയും ചെയ്തു. തുടർന്ന് എടൂരിലെ ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് അതിനുശേഷം എടൂർ പള്ളിയിലെത്തി പള്ളി വികാരിൽ നിന്ന് അനുഗ്രഹമൊക്കെയും വാങ്ങി വൈകിട്ട് 6:30 പ്രചാരണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഷിജി നടുപ്പുറമിലെ ചെടിക്കളത്തെ വീട്ടിൽ നടത്തിയ കുടുംബയോഗത്തിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. അവിടെ നിന്ന് രാത്രി 7:00 ചായയും കഴിച്ചാണ് അദ്ദേഹം കണിച്ചാറിലെ വീട്ടിലേക്ക് പുറപ്പെട്ടത്. വീട്ടിലെ ശേഷമാണ് ഇദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകുന്നതും തുടർന്ന് മരണം സംഭവിച്ചതും. ഇരിട്ടി താലൂക്ക് സഭയിൽ കർഷകർക്ക് വേണ്ടി അദ്ദേഹം നിരവധി തവണ ശബ്ദം ഉയർത്തുന്ന ഒരു സംഭവമൊക്കെയും ഉണ്ടായിരുന്നു. ആറളം മേഖലയിലെ കാട്ടാന ശല്യവും മലയോര മേഖലയിലെ പട്ടയ പ്രശ്നവും ഒക്കെ ഉൾപ്പെടുന്ന കർഷക മേഖലയിൽ അനുഭവിക്കുന്ന നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം പല വേദികളും ശബ്ദം ഉയർത്തുന്ന ഒരു വലിയൊരു നേട്ടം, അതുപോലെ തന്നെ കർഷകർക്കിടയിൽ വലിയൊരു നഷ്ടമാണ് ഈ നേതാവിന്റെ ദേഹവിയോഗം എന്ന് പറഞ്ഞത്. കേരള കോൺഗ്രസ് സി ജെ ജോസഫ് വിഭാഗം സംസ്ഥാന സി ഐ കമ്മിറ്റി അംഗവും കൂടിയായിരുന്നു ഈ ജോർജ് കുട്ടി. ഇപ്പോഴും കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പേരാവൂർ നിയോജകമണ്ഡലം 2005-2010 കാലഘട്ടത്തിൽ കണിച്ചാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനാവുകയും ചെയ്തിരുന്നു. 2015-2020 കണിച്ചാർ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും ആയിരുന്നു ഇദ്ദേഹം. കൊളക്കാട് നെടുമ്പറഞ്ഞാൽ സ്വദേശിയായ ജോർജ് കുട്ടി രണ്ടാം തവണയാണ് ഇപ്പോൾ ജനുവധി തീർന്നത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് തീരമാണ് ഇദ്ദേഹത്തിന്റെ ദേഹവിയോഗം. തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. അന്തരിച്ച ജോർജ് കുട്ടി ഇരുമ്പുഴിക്കലിന്റെ സംസ്കാരം ഇപ്പോൾ നെടുമ്പുറം ചാൽപ്പള്ളി സെമിത്തേരിയിൽ നടക്കുകയാണ്.